നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഗർഭസ്ഥ ശിശു മരണപ്പെട്ടൊരു ഏറെ വേദനാജനകമായൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ അമ്മയും മരണപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ചികിത്സാ പിഴവെന്നുള്ള ശക്തമായ ആരോപണവുമായി കുടുംബം രംഗത്ത് വരുന്നുണ്ട്. ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഉത്തരവാദി ആശുപത്രി അധികൃതരാണെന്ന് ശക്തമായി അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രിക്ക് പറയാനുള്ള മറ്റൊരു വാദം കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ, ആശുപത്രിക്ക് എന്താണ് ഇതിനകത്തെ പങ്ക് എന്നുള്ള കാര്യമാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. കോഴിക്കോട് എഗരൂലിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗുരുതരാവസ്ഥയിലായ അമ്മ ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ചികിത്സാ പിഴവ് തന്നെയാണ് ഇതിന് കാരണമെന്ന് ശക്തമായി ബന്ധുക്കൾ വാദിക്കുന്നുണ്ട്. അതിന് നിരവധി കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ആശുപത്രി അധികൃതരുടെ പിടിവാശ തന്നെയാണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നതെന്നും കൃത്യമായ സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാത്തത് കൊണ്ടാണ് കുഞ്ഞിനെയും അതുപോലെ അമ്മയെയും നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിലാണ് അശ്വതി എന്ന ഈ യുവതിയെ പ്രവേശിപ്പിച്ചത്. എഗരൂൽ ഉണ്ണികുളം സ്വദേശി ആർപ്പറ്റ വിവേകിന്റെ ഭാര്യയായ അശ്വതി എന്ന 35-കാരിയും ഗർഭസ്ഥ ശിശുവുമാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് കുഞ്ഞ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്നു പിന്നീട് അശ്വതി. അശ്വതിയെ ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മാസം 7-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് അശ്വതിയെ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പ്രസവവേദന ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ചൊവ്വയും ബുധനും ഈ രണ്ട് ദിവസങ്ങളിലും വേദന ഉണ്ടാകാനുള്ള മരുന്ന് വെച്ചു. ബുധനാഴ്ച ഉച്ചയായപ്പോഴേക്കും വേദന വന്നെങ്കിൽ പോലും പ്രസവം നടന്നിരുന്നില്ല. എന്നാൽ അശ്വതിയും ബന്ധുക്കളും ഒരുപോലെ തന്നെ സിസേറിയൻ നടത്താമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ആശുപത്രി അധികൃതരാകട്ടെ ഇതിനോട് വിസമ്മതിക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ തന്നെ പ്രസവം നടത്തണമെന്ന് അവർ ശാഠ്യം പിടിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് വ്യാഴാഴ്ച പുലർച്ചെ അശ്വതിയെ സ്ട്രെച്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവസാനമായി ബന്ധുക്കളും മറ്റുള്ളവരും കണ്ടത്. പിന്നീട് തങ്ങളുടെ കുട്ടിയെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നീട് ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഗർഭപാത്രം തകർന്ന് കുട്ടി മരണപ്പെട്ടുവെന്നും അമ്മയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഗർഭപാത്രം നീക്കണം, അത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അങ്ങനെ അശ്വതിയുടെ ജീവൻ അപകടത്തിലാകുമെന്ന ഭീതിയിൽ ബന്ധുക്കളുടെ അനുമതിയോടെ ഗർഭപാത്രം നീക്കം ചെയ്യാൻ ആശുപത്രി തയ്യാറായി. അസഹനീയമായ വേദനയാണ് അശ്വതി സഹിച്ചതെന്നും അശ്വതിയുടെ കരച്ചിൽ പുറത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അത്രയധികം വേദന തിന്നാണ് തങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടതായി ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബന്ധുക്കളുൾപ്പെടെ സിസേറിയൻ നടത്താമെന്ന് ആദ്യം മുതൽ പറഞ്ഞിട്ട് പോലും ഡോക്ടറാണ് ഈ പിടിവാശിയുമായി മുന്നോട്ട് പോയത്. അതിന് ഡോക്ടർ തയ്യാറായില്ല എന്നാണ് ആരോപണം ഉയർത്തുന്നത്. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായി മാറുകയായിരുന്നു ഓരോ നിമിഷം കഴിയും തോറും. ശേഷം അശ്വതിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് മാറണമെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറഞ്ഞു. അതേ തുടർന്നാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടോടെ അശ്വതിയുടെ മരണവും സംഭവിച്ചു. ഒരു ദിവസത്തെ ഇടവേളക്കിടയിൽ അമ്മയും കുഞ്ഞും മരണപ്പെട്ടു. ഇതിനുള്ള കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്ന് കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസിലാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. അശ്വതിയുടെ ആദ്യത്തെ പ്രസവമല്ല ഇത്, രണ്ടാമത്തെ പ്രസവമാണ്. കുട്ടിയുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾ കുഞ്ഞിൻ്റെ മൃതശരീരം, ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് മറ്റൊരു വാദമാണ്. കുഞ്ഞിന് 37 ആഴ്ച പ്രായമുണ്ടായിരുന്നു. രക്തസമ്മർദ്ദം അശ്വതിക്ക് ഉയർന്നു. അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പിന്നീട് രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമായി മാറുകയായിരുന്നു. നോർമൽ ഡെലിവറിക്കുള്ള സാധ്യതകളുണ്ടായിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. അതിനിടയിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി കുറഞ്ഞു. അത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സിസേറിയന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വയറ് തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് മരിച്ച നിലയിലായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഗർഭപാത്രം അടക്കം തകർന്ന നിലയിലായിരുന്നു. അശ്വതിക്ക് രക്തസ്രാവം നിലയ്ക്കാത്ത അവസ്ഥയും ഉണ്ടായി. പിന്നീടാണ് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായത്. എക്മോ സംവിധാനം ആവശ്യമുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. തങ്ങളുടെ ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരാശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായതെന്നും ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ബന്ധുക്കൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.